ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേബേജ് നല്ല മുരുക്കനായി ഉപ്പേരി വെക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം അടുപ്പത്തിൽ ചട്ടി വെക്കുക, എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കണമായിരുന്നു, ഞാനത് മറന്നുകാണ്ട് കേബേജ് ഇട്ടു. ഇനി കടുക് വേറെ പൊട്ടിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേബേജ് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഇതിൽ ഒഴിച്ച വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ കേബേജ് നല്ല വണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. കടുക് വേറെ പാത്രത്തിൽ പൊട്ടിച്ചിട്ടുണ്ട്, അത് നമുക്ക് കേബേജിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കേബേജ് ഇട്ട് കൊടുക്കാമായിരുന്നു. ഞാൻ എന്നാലും പെട്ടെന്ന് തന്നെ കേബേജ് ഇട്ട് കൊടുത്തു, അതാണ് ഇപ്പോൾ വേറെ കടുക് പൊട്ടിക്കേണ്ടി വന്നത്. ഇനി നമുക്കൊരു ടീസ്പൂൺ ഉപ്പിട്ട് കാണ്ട് ഇതൊന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കാം. അതുപോലെ ചീരുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, ഇതൊക്കെ നമുക്ക് ചതച്ചത് ഈ കേബേജിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളകും വെളുത്തുള്ളിയും ചീരുള്ളിയും ആദ്യം ഒന്ന് നല്ലോണം ചതച്ചെടുക്കുക. ചതച്ചത് അരച്ചെടുക്കുക മിക്സി ചെറിയ ജാറിൽ. പിന്നെ അതിന് ശേഷം തേങ്ങ ഇട്ട് കാണ്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. തേങ്ങ വല്ലാതെ അരവ് കൂടണ്ട, കൂടിയാൽ പിന്നെ ടേസ്റ്റും കേബേജിൻ്റെ ടേസ്റ്റ് കുറയും. ഒന്ന് ചെറുതായിട്ട് കഴിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ചതച്ചെടുത്ത തേങ്ങയും വെളുത്തുള്ളിയും ചീരുള്ളിയും പച്ചമുളകുമാണ്. ഇത് നമുക്ക് ഇനി കേബേജിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിങ്ങനെ അടുപ്പത്ത് വെച്ച് കേബേജ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞങ്ങൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇടാറില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു മഞ്ഞ, ഒരു ഏകദേശമൊക്കെ ഒരു മഞ്ഞ കളർ വരും, കാരണം മുരുക്കനായിട്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. തേങ്ങ ചതച്ചതും കേബേജും കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിക്കാണ്ട് ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഞങ്ങൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇടാറില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇതിൻ്റെ മഞ്ഞ കളർ ഏകദേശം വരും, കാരണം ചെറിയ തീയിൽ അങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചെറുതായിട്ട് കളറൊന്ന് മാറി വരും ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ കേബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് വളരെ അധികം നന്ദി.